നമ്മുടെ ജീവിതത്തിൽ സംഗീതം, സാഹിത്യം, വിദ്യാഭ്യാസം, കൃഷി, കല ഇത്യാദി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വാസ്തുവിദ്യയിൽ അഗാധ പ്രാവീണ്യം നേടിയ ശ്രീ ജി വിദ്യാസാഗർജിയെ കുറിച്ചാണ്. അദ്ദേഹം വാസ്തുവിദ്യയിൽ എന്നതുപോലെ തന്നെ ജ്യോതിഷശാസ്ത്രത്തിലും സംസ്കൃതത്തിലും അഗാധ പാണ്ഡിത്യം നേടിയ വ്യക്തിയാകുന്നു. അദ്ദേഹം ദീർഘകാലം സർക്കാർ സേവനം അനുഷ്ഠിച്ച് സീനിയർ സൂപ്രണ്ടായി വിരമിച്ചതിന് ശേഷം തൻ്റെ വിശ്രമ ജീവിതം വാസ്തുവിദ്യാരംഗത്തും അതുപോലെ ജ്യോതിശാസ്ത്ര രംഗത്തും തൻ്റെ കഴിവ് തെളിയിച്ചു വരുന്നു. ഹൈന്ദവ സമിതി, പൗരസമിതി തുടങ്ങി നിരവധി സംഘടനാ പ്രവർത്തനങ്ങളിൽ സെക്രട്ടറിയായും പ്രസിഡന്റായും സജീവ പ്രവർത്തനം നടത്തി വരുന്ന അദ്ദേഹത്തിൻ്റെ വിലയേറിയ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിദ്യാസാഗർ. ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് ക്ലാസ് വൺ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തപ്പോൾ വാസ്തുശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്കുള്ള ചില അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഈ ചാനൽ മുഖേന ഉപയോഗിക്കുകയാണ്. ഓം ഹരിശ്രീ ഗണപതയേ നമ അഭിജ്ഞമസ്തു. ഓം ശ്രീ ഗുരവേ നമ. ആദ്യമായിട്ട് ഈ പുണ്യഭൂമിയായ ഭാരതത്തിൽ ജന്മമെടുക്കാൻ സാധിച്ചതിൽ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. കാരണം ആർഷഭാരതത്തിലെ മഹർഷീശ്വരന്മാർ നമുക്ക് നൽകിയ അപാരമായ വൈജ്ഞാനിക സമ്പത്ത് അത് വേറൊരു രാജ്യത്തിനും ഇല്ലാത്ത തരത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടാണ് നമുക്ക്. ആയുർവേദം, ജ്യോതിഷം, വാസ്തുശാസ്ത്രം ഇതുപോലെയൊക്കെയുള്ള മഹത്തായ ഖനികൾ നമുക്കറിയാം. ഇതൊക്കെ പ്രകൃതിയിലെ അനേക നാളത്തെ ഒരു ജന്മം മൊത്തം നിരീക്ഷണത്തിൽ കൂടെയും പ്രകൃതി അനുഭവിച്ചും പ്രകൃതിയെ തൊട്ടറിഞ്ഞും അതിൻ്റെ ഓരോരോ നീക്കങ്ങളും സസൂക്ഷ്മം മനസ്സിലാക്കിക്കൊണ്ട് അതീന്ദ്രിയ ധ്യാനത്തിൽ കൂടെ തപസിദ്ധിയിൽ കൂടെ കരഗതമാക്കിയ അറിവാണ് ഈ മഹർഷീശ്വരന്മാർ നമുക്ക് പങ്കുവെച്ചത്. വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇതിലെല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഈ അപാരമായ അറിവുകളിൽ നിന്നും നമുക്ക് വന്നിരിക്കുന്ന ഒരു വലിയൊരു ശാസ്ത്രമേഖലയാണ് വാസ്തുശാസ്ത്രം. അതായത് അഥർവവേദത്തിൽ, സ്ഥാപത്യ വേദത്തിൽ ഉൾപ്പെട്ട ഒരു ശാസ്ത്രശാഖയാണ് വാസ്തുശാസ്ത്രം. നമുക്കറിയാം ഭാരതത്തിൽ അനേകം കൊട്ടാരങ്ങൾ, കോട്ടകൾ, ഭവനങ്ങൾ ഇതൊക്കെ തന്നെയും പല പല കാലഘട്ടങ്ങളിലായിട്ട് അതായത് ബി സി മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ പലപ്പോഴും കാലഘട്ടങ്ങളിലായിട്ട് ഈ ശാസ്ത്രം ഉപയോഗിച്ച് തന്നെ നിർമ്മിതി ചെയ്യപ്പെട്ടത് ഇപ്പോഴും വളരെ ശക്തിമത്തായിട്ടുള്ള ലോകത്തിനാകെ അത്ഭുതമായിട്ടുള്ള നിർമ്മിതികളായിട്ട് നിലകൊള്ളുകയാണ്. അത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമായാലും അതുപോലെ തന്നെ ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളായാലും സ്തൂപങ്ങളായാലും സാരനാഥിലെ സ്തൂപമായാലും എല്ലാം തന്നെ നമുക്കിതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ വാസ്തുശാസ്ത്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാസ്തു എന്ന് പറഞ്ഞാൽ
ഈ പരമമായ പ്രപഞ്ചമാണ്, പ്രപഞ്ചത്തിൻ്റെ ഒരു പരമമായ ചൈതന്യമുണ്ടല്ലോ. അതായത് ആത്മതേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആത്മാവും പരമാത്മാവും നമ്മുടെ ജീവാത്മാവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ആ ബന്ധം, ആ പരമമായ ശക്തി പ്രപഞ്ചമാകെ അന്തർലീനമായിരിക്കുകയാണ്. വാസ്തുപുരുഷൻ എന്ന സങ്കല്പം തന്നെ ആ അന്തർലീനമായിരിക്കുന്ന ഈ പരമമായ ശക്തിയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഈ ഒരു ചൈതന്യം അടങ്ങിയിട്ടുണ്ട്. ആ ചൈതന്യത്തെ നമ്മൾ യാതൊരു തരത്തിലും നമുക്കത് നെഗറ്റീവാക്കാതെ പോസിറ്റീവാക്കി എടുത്തുകൊണ്ട് പ്രകൃതിയുടെ എല്ലാ നിയോഗ നികുതി പ്രകൃതിയുടെ എല്ലാവിധ ചലനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർമ്മിതി ഉണ്ടാക്കുന്നതാണ് വാസ്തുശാസ്ത്രത്തിലെ പ്രധാനമായിട്ടുള്ള മൂലതന്തു. നമുക്കറിയാം ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തും അതിനനുസരിച്ചായ വാസ്തുശാസ്ത്രത്തിലുള്ള രൂപാന്തരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഒന്ന്, അതാത് പ്രദേശത്തെ കാലാവസ്ഥ, പ്രകൃതി, അതുപോലെ തന്നെ നദി, അതുപോലെ തന്നെ ഭൂമിയുടെ ചരിവ്, ഭൂമിയുടെ ആകൃതി, കാറ്റിൻ്റെ ഗതി, അതുപോലെ സൂര്യപ്രകാശത്തിൻ്റെ തീക്ഷ്ണത, സൂര്യപ്രകാശത്തിൻ്റെ ഗതി, ഇത് സൂര്യൻ്റെ ഗതി, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും പ്രകൃതിക്കനുസൃതമായിട്ട് ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ വാസ്തുശാസ്ത്രം കൊണ്ട് നമ്മൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഒരു വസ് എന്ന പദത്തിൽ നിന്നാണ് ശരിക്കും വാസ്തു ഉണ്ടായത്. വസ എന്ന് വെച്ച് കഴിഞ്ഞാൽ വസിക്കുക എന്നുള്ളതാണ്. ആ വസിക്കുന്നത് വളരെ നമുക്ക് ഒരു ഭവനത്തിൽ വസിക്കുമ്പോഴേ അതൊരു സന്തോഷപ്രദമായിരിക്കണം. അത് മനസ്സിന് എപ്പോഴും സന്തോഷം ഉണ്ടാകത്തക്ക രീതിയിൽ വേണം നമ്മൾ ആ ഭൂമിയിലെ ഒരു വാസഗ്രഹം നമുക്കുണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്കൊരു ഭൂമി കാണുമ്പോൾ ആ ഭൂമി നമുക്ക് ഉത്തമമാണോ എന്ന് ആദ്യം നമ്മൾ നോക്കണം. നമുക്കൊരു ഭൂമി എങ്ങനെ ഉത്തമമാവണോ എന്ന് നമ്മൾ നോക്കുമെങ്കിൽ അവിടുത്തെ ചുറ്റുപാടുമുള്ള പ്രകൃതി, അതായത് ഒരു മലയുണ്ടെങ്കിൽ ആ മലയുടെ നിഴലിൽ ആ ഭൂമിയിൽ വീഴാതിരിക്കുക, രണ്ട് മലയുടെ ഇടയ്ക്കാകാതിരിക്കുക, അതുപോലെ തന്നെ ഭൂമിയുടെ ആകൃതികൾ ഒന്നുകിൽ ദീർഘചതുരമോ അല്ലെങ്കിൽ സമചതുരമോ ആകുക, അല്ലെങ്കിൽ പിന്നെ മറ്റു രീതിയിൽ ഉള്ള പ്രതികൂല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അതായത് ഒരു ട്രപീസിയം രൂപത്തിലാകുക, ത്രികോണ രൂപത്തിലാകുക, അല്ലെങ്കിൽ ആമയുടെ രൂപത്തിലാകുക, അതുപോലെ തന്നെ ശ്മശാന ഭൂമിയാകുക, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവുകളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ സമയതരമായ ഒരു ഭൂമി അല്ലെ ദീർഘതരമായ ഒരു ഭൂമി, അത് ഒത്ത ദീർഘേതരോ സമയതരോ ആകണമെന്നില്ല, സ്വല്പം ഏറ്റക്കുറച്ചിൽ വന്നാലും എന്ന ഒരു നാല് കോണോടുകൂടിയുള്ള ഒരു ദീർഘേതരാകൃതി ഒരു സമയ ചതുരാകൃതിയിലുള്ള ഒരു വസ്തുവാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം. ഈ വസ്തുവിൽ തന്നെ പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്കൊരു കാന്തിക മേഖല, അതായത് പ്രധാന ഒരു ദിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വടക്കാണ്. ഉത്തരധ്രുവം ദക്ഷിണധ്രുവമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഭൂമിയിൽ ഒരു കാന്തിക ചലനം ഉണ്ട്. കാന്തിക ഒരു കോമ്പസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ നോർത്ത് സൗത്ത് പോളുമായിട്ട് ബന്ധപ്പെട്ട് ആ നീഡിലെ കാന്തിക നിൽക്കത്തുള്ളൂ. അതുപോലെ എന്ന് വെച്ചാൽ ആ കാന്തിക മേഖല ഭൂമിയുടെ ഇടയിലുള്ള ഒരു കാന്തിക മേഖലയുണ്ട്. ആ ഒരു കാന്തിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എനർജി പ്രവാഹമുണ്ട്. അതായത് പോസിറ്റീവ് എനർജി ഭൂമിയുടെ ഒരു ദിക്കിനെ സംബന്ധിച്ചിടത്തോളം, ദിക്കിനെ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിൽക്കുന്ന രണ്ട് ദിക്കുകളാണ് നിരീതികണ്ഠവും ഈശാനകണ്ഠവും. ഒരു ഭൂമി മൊത്തം എടുത്തു കഴിഞ്ഞാൽ, അതിനെ ചതുരശ്രീകരിച്ച് കഴിഞ്ഞാൽ, അതിനെ നാലാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് നിരീതികണ്ഠമെന്ന് പറയുന്നത്. അവിടെ അതുപോലെ തന്നെ ഈശാനഖണ്ഡം, ഇത് രണ്ടും ദേവഖണ്ഡവും മനുഷ്യഖണ്ഡവുമാണ്. അതുപോലെ തന്നെ അഗ്നികോണം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗം അഗ്നികോണമാണ്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് വെച്ചാൽ വായുകോണമാണ്. വായുകോണും അഗ്നികോണിലോട്ടും നമ്മൾ ഭവനം നീക്കി വെക്കാൻ പറ്റില്ല. അതൊക്കെ അസുരഖണ്ഡവും അസുരഖണ്ഡമായിട്ടുള്ള സ്ഥലങ്ങൾ, നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒരു വസ്തു തന്നെ നമ്മൾ കണ്ട് എത്തിക്കഴിഞ്ഞാൽ ആ വസ്തുവിൽ ഒരു ഗ്രഹം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായി ഇതിനകത്ത് അവലംബിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഗ്രഹത്തിൻ്റെ മധ്യവും അതുപോലെ വാസ്തുമധ്യവും, ഗ്രഹനാഭിയും വാസ്തുനാഭിയും കൂടെ ഒന്നായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ തത്വം. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരീതി കോണിലോട്ട് അടുപ്പിച്ചുകൊണ്ട് ഗ്രഹം നമുക്ക് നിർമ്മിച്ച് അല്ലെങ്കിൽ ഈശാന കോണിലോട്ട് അടുപ്പിച്ചുകൊണ്ട് അന്ന് അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നോക്കിക്കൊണ്ട് റോഡിൻ്റെയും വഴിയുടെയും ഒക്കെ
നോക്കിക്കൊണ്ട് ഒന്നുകിൽ ഈശാന കോണിലോട്ട് അടുപ്പിച്ചോ അല്ലെങ്കിൽ നിരീതി കോണിലോട്ട് ഗമനം ചെയ്തുകൊണ്ടോ ഒരു ഉത്തമമായിട്ടുള്ള ഒരു ചുറ്റളവിൽ ഉത്തമമായിട്ടുള്ള കണക്കുകൾ നമ്മളൊരു ഭവനം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ നമുക്ക് ദീർഘമായിട്ടുള്ള ഐശ്വര്യത്തോടു കൂടി നമുക്ക് പാർക്കാൻ സാധിക്കും ആ ഭൂമിക്ക് തന്നെ ചില ലക്ഷണങ്ങളുമുണ്ട് അതായത് ഭൂമിക്ക് ശ്മശാന ഭൂമിയാകരുത് ഭൂമിയുടെ മണ്ണിനുള്ള ഗുണഗണങ്ങൾ ഇതെല്ലാം അതോടൊപ്പം തന്നെ ഭൂമിയുടെ ചരിവ് ചരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രധാനമായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ചരിവ് ഒരിക്കലും തെക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാട്ടോ ആകരുത് ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമെന്ന് വെച്ചാൽ വടക്ക് കിഴക്കോട്ട് അതായത് വടക്ക് കിഴക്കോട്ടുള്ള ഗോവീതി വടക്ക് കിഴക്കോട്ടുള്ള ചരിവാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ലക്ഷണം അല്ലെങ്കിൽ വടക്കോട്ട് ദർശനവും വടക്കോട്ട് ചരിവുമാകാം കുബേരദിക്കിലോട്ട് ഒന്ന് വടക്കോട്ട് ചരിവോ അല്ലെങ്കിൽ കിഴക്കോട്ട് ചരിവോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ട് ചരിവോ ഒക്കെയുള്ള ഭൂമിയാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നത് ചരിവെന്ന് വെച്ചാൽ ചെറിയ ഒരു മഴവെള്ളം ആ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഒഴുകിപ്പോകത്തക്ക ഒരു ചരിവ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ചരിവ് ഈ ഒരു ദിശയിലേക്ക് ആണെങ്കിൽ മാത്രമേ കൂടുതൽ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരു വടക്ക് കിഴക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ് അവിടെ തുറന്ന് കിടക്കണം തുറന്ന ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയാൽ തന്നെ അവിടെ കുറച്ച് സ്പേസ് ഒഴിച്ച് കിട്ടുക അല്ലെങ്കിൽ അവിടെ കൂടുതലും ഒരു ജലവുമായി ബന്ധപ്പെട്ടതും പോസിറ്റീവായിട്ടുള്ള കിരണങ്ങൾ അതായത് നമുക്ക് കിഴക്കും വടക്കും വടക്ക് കിഴക്കും ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതലും പോസിറ്റീവ് എനർജി കിട്ടേണ്ട സ്ഥലങ്ങൾ വൈകുന്നേരത്തെ ഉള്ള രശ്മികളെക്കാട്ടിൽ എത്രയൊക്കെയായാലും പ്രഭാത രശ്മികൾക്കാണ് കൂടുതൽ ഊർജം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ കിഴക്കു എന്നുള്ള രശ്മികൾ കൂടുതൽ ഭവനത്തിലേക്ക് കയറത്തക്ക വിധത്തിൽ ഭവനം ക്രമീകരിക്കുക അത് മധ്യസൂത്ര ഭേദം വരാത്ത വിധത്തിൽ അതായത് സൂത്രഭേദത്തിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റിയുണ്ട് അതിന് പറയുന്നില്ലെങ്കിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ പറയാം അതായത് നമുക്ക് തെക്ക് വടക്ക് ഗ്രഹത്തിൻ്റെ ഉള്ള പ്ലോട്ടിൻ്റെ അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ ഒത്ത മധ്യത്തിൽ തെക്ക് വടക്കുള്ളതിനെ യമസൂത്രമെന്നും കിഴക്ക് പടിഞ്ഞാറ് ഉള്ള നേർരേഖ മധ്യത്തിലുള്ള നേർരേഖയെ ബ്രഹ്മസൂത്രമെന്നും പറഞ്ഞു ഈ യമസൂത്രവും ബ്രഹ്മസൂത്രവും തമ്മിൽ സന്ധിക്കുന്ന ആ ഒരു പദത്തിന് ബ്രഹ്മനാഭി എന്ന് പറയുന്നുണ്ട് ആ ബ്രഹ്മവീഥി എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ യാതൊരു തരത്തിലുള്ള തൂണുകളോ കെട്ടുകളോ ഒന്നും തന്നെ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ വരാതി അതങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു ദോഷപ്രദമായിട്ടുള്ള സ്ഥിതി വരും നമുക്കെന്നറിയാം നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം സുഷുമ്നയാണ് നമ്മുടെ കേന്ദ്ര നാഡി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ധമനികളുണ്ട് ഈ ധമനികളും നാഡികളും എല്ലാം ചേർന്ന മനുഷ്യ ശരീരം എന്നുള്ള ഒരു സങ്കല്പം തന്നെയാണ് ഒരു വാസ്തു അല്ലെങ്കിൽ ഒരു വീട് ഒരു ഗ്രഹം പണിയുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കാരണം ഈ സുഷുമ്നയുടെ ഒരു പ്രാധാന്യമാണ് നമുക്ക് അല്ലാതെ ഒരു മനുഷ്യൻ്റെ ഒരു പിന്നെ നാഭി തല എന്ന് പറഞ്ഞാൽ ആ ഒരു സങ്കല്പമാണ് നമുക്ക് ഈ ഗ്രഹത്തിൻ്റെ ബ്രഹ്മനാഭിയും നമ്മൾ സ്വീകരിക്കുന്നത് ആ ഒരു ഭാഗം ഒഴിച്ചിട്ടുകൊണ്ട് നമുക്ക് രജ്ജുക്കളിൽ അതായത് മർമ്മങ്ങളിൽ വേദം വരാത്ത വിധത്തിൽ അതായത് ഡയഗണലായിട്ടുള്ള രണ്ട് ലൈനുമുണ്ട് അത് കർണസൂത്രമെന്നും മൃത്യുസൂത്രമെന്നും പറഞ്ഞു ഇതിലും അതും തൂണുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തട്ടാതെ ബ്രഹ്മസൂത്രത്തിൽ വേദം വരാത്ത രീതിയിൽ നമുക്കൊരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ കന്നിമൂലയിലോട്ട് ഗ്രഹം അടുപ്പിച്ചോ അല്ലെങ്കിൽ ഈശാന കോണിലോട്ട് അടുപ്പിച്ചു കൊണ്ടോ നമ്മളൊരു ഗ്രഹം ചെയ്യേണ്ടത് ആ ഗ്രഹത്തിനെ ചെയ്യുമ്പോഴേ ആ ഗ്രഹത്തിൻ്റെ കണക്ക് ഓരോ ദിക്കിനനുസൃതമായി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം ഒന്ന് കിഴക്ക് നമുക്ക് കേരളത്തിലെ വാസ്തുശൈലി പ്രകാരമാണെന്ന് വെച്ചാൽ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ആറുമാസം മഴയും ആറുമാസം വെയിലും വരുന്ന ഈ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായിട്ടത് ഒരു പഴയ പണ്ടത്തെ രീതിയിലുള്ള നാലുകെട്ട് എട്ടുകെട്ട് വ്യവസ്ഥ അല്ലെങ്കിൽ ദുശാല അല്ലെങ്കിൽ ചതുശാലയോ അല്ലെ ത്രിശാലയോ ആ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നമുക്ക് അതായത് മേൽക്കൂരയോടുകൂടി ചെയ്യുന്ന പണ്ട് ഒരു തനതായിട്ടുള്ള രീതിയിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ അതായത് ഓല അതുപോലെ തന്നെ ഓട വെട്ടുകല്ല് അതുപോലെ തന്നെ കരിങ്കല്ല് ഇഷ്ടിക ഇതുപോലെയൊക്കെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പ്രകൃതിയുടെ വസ്തുക്കൾ അതിൻ്റേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് പിന്നെ സ്വായത്തമാക്കിയിരിക്കുകയും അതിനനുസരിച്ച് നിർമ്മാണ സാമഗ്രികളാക്കിക്കൊണ്ടുള്ള ഭവനമായിരുന്നു പക്ഷേ ഇപ്പോഴേ ആ ഒരു രീതി മാറിക്കൊണ്ട് കൂടുതലും കൺസ്ട്രക്ഷൻസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കെമിക്കലായിട്ടുള്ള സിമെൻ്റ് ഉൾപ്പെടെ അതായത് നമുക്കറിയാം ഒരു സിന്തറ്റിക് ആക്കിക്കൊണ്ട് ഒരു യഥാർത്ഥതായിട്ടുള്ള ആ മൂല്യത്തിൽ നിന്നും മാറിക്കൊണ്ട് സിന്തറ്റിക് ആക്കിക്കൊണ്ട് ഒന്നുകിൽ സിമെൻറ്റ് കട്ട അല്ലെങ്കിൽ അതുപോലെ തന്നെ സിമെൻറ്റ് ഉപയോഗിച്ചും സ്റ്റീൽ ഉപയോഗിച്ചും ഒക്കെയുള്ള കൺസ്ട്രക്ഷനാണ് കൂടുതൽ വരുന്നത്
അപ്പോൾ തനതായിട്ടുള്ള രൂപത്തിൽ നിന്നൊരു മാറ്റം വരുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു നിർമ്മാണ ശൈലി അവലംബിക്കുമ്പോൾ പ്രത്യേകിച്ചും പ്രകൃതിയോട് കൂടുതൽ താതാത്മ്യം പ്രാപിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള മധ്യസൂത്രം അതുപോലെ കർണ സൂത്രഭേദങ്ങളൊന്നും വരാത്ത വിധത്തിൽ ആവശ്യത്തിന് കാറ്റും വെളിച്ചവും നിർബാധം കടന്നു വരത്തക്ക വിധത്തിൽ ഒരു നിർമ്മിതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ളത്. ആ ഒരു രീതി അവലംബിച്ചുകൊണ്ട് ഇതുപോലെ സൂത്രഭേദം വരാതെ അതുപോലെ തന്നെ ഈ രീതിയിൽ ഒരു ഭവനം നിർമ്മിക്കുകയാണെങ്കിൽ പ്രകൃതിയോട് ഒത്തുചേർന്നുകൊണ്ട് പ്രകൃതിയുടെ ഓരോരോ ചലനങ്ങൾക്കനുസൃതമായിട്ടും കാറ്റിൻ്റെയും വെളിച്ചവും എല്ലാം നിശ്ചൂതം ഗൃഹത്തിലേക്ക് കയറത്തക്ക രീതിയിൽ അത് അനുഭവിക്കത്തക്ക രീതിയിൽ അത് അനുഭവിച്ച് രോഗമില്ലാത്ത ഒരു ഐശ്വര്യപരമായിട്ടുള്ളൊരു രീതിയിൽ നമ്മുടെയൊക്കെ ഉണ്ടാകത്തക്ക രീതിയിൽ ആ ഭവനത്തിലേക്ക് ദീർഘനാൾ ഒരു ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു 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 ശാസ്ത്രമാണ്. ഇതിനെപ്പറ്റി ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ ലൈക്ക് തരുവാണെങ്കിൽ പിന്നീട് പറയാം. കാരണം ഇതിൻ്റെ സംബന്ധിച്ചുള്ള അളവുകളുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങൾ എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ പിന്നീട് തന്നുകൊള്ളാം. ഇത് എന്തായാലും ഇതിങ്ങനെ ഒരു സംരംഭം തന്നതിൽ ജഗദീശനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.